രണ്ട് ദേശീയപാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട് കോഴിക്കോട് നഗരത്തിൽ. 2.5 കിലോമീറ്ററോളം മാത്രം ദൂരമുള്ള മാങ്കാവ് ശ്മശാനം കൊമ്മേരി മേത്തോട്ട് താഴം റോഡ്. എന്നാൽ ഈ റോഡ് വികസനം എന്നത് 5 പതിറ്റാണ്ടോളമായുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. നിലവിൽ 5 മീറ്ററോളം മാത്രം വീതിയുള്ള റോഡ് 18 മീറ്ററിൽ വികസിപ്പിക്കാനാണ് പദ്ധതിയുള്ളത്. ഇതിനായി സ്ഥലമേറ്റെടുപ്പ് നടപടികളും വർഷങ്ങളായി പുരോഗമിക്കുകയാണ്. സ്ഥലമേറ്റെടുത്ത ഇനത്തിൽ ഇതുവരെ 13 കോടിയോളം രൂപ കൈമാറിയിട്ടുണ്ട്. 74 ഭൂവുടമകൾക്കാണ് പണം കൈമാറിയത്. ഇനി സ്ഥലമേറ്റെടുപ്പിന് 18 കോടിയോളം രൂപ ആവശ്യമുണ്ട്. സ്ഥലമേറ്റെടുപ്പിനായി മുഴുവൻ രേഖകളും സമർപ്പിച്ച 113 പേർക്ക് പണം നൽകാനുണ്ട്. റോഡ് വികസനത്തിനായി 2017 ഫെബ്രുവരി മുതൽ പ്രവർത്തിച്ചു വരികയാണ് മാങ്കാവ് ശ്മശാനം കൊമ്മേരി മേത്തോട്ട് താഴം ജനകീയ കമ്മിറ്റി. നിലവിൽ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ജനകീയ കമ്മിറ്റിയെന്ന് ജനറൽ സെക്രട്ടറി KP സുബൈർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ആദ്യ പ്രാരംഭ നടപടി എന്ന നിലക്ക് നമ്മുടെ അക്വിസിഷൻ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അക്വിസിഷൻ നടപടികൾക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് പണമാണ്. ഇപ്പോൾ അതിൻ്റെ മൂന്ന് DVS തയ്യാറാക്കി കഴിഞ്ഞു. അതിനുവേണ്ടി 2 ഘട്ടങ്ങളായിട്ട് പണം നൽകി കഴിഞ്ഞു. പക്ഷേ 74 ഭൂവുടമകൾക്ക് മാത്രമാണ് ഇപ്പോൾ പണം നൽകിയിട്ടുള്ളത്. എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുള്ള 113 ആളുകൾക്ക് ഇനിയും പണം ലഭിക്കാതെ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ഈ 113 ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് പണം നൽകി ബാക്കിയുള്ള ആളുകളുടെ പണം കോടതിയിൽ കെട്ടിവെച്ച് നമ്മുടെ ഈ അക്വിസിഷൻ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മന്ത്രിതലത്തിലേക്ക് കത്തയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തിയിട്ടില്ല. 100 കണക്കിന് കത്തുകൾ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസുകളിലേക്ക് ഇവിടെ നിന്ന് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയച്ചിരിക്കുകയാണ്. സ്ഥലമുടമകൾക്ക് പണം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാലിന് പ്രതിഷേധ കത്തുകൾ അയക്കുകയാണ് ജനകീയ കമ്മിറ്റി. റോഡ് വികസനം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ റോഡ് നിർമ്മിക്കേണ്ടത് ഇപ്പോൾ റോഡ് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പക്കലുള്ള റോഡാണ്. തീർച്ചയായിട്ടും അവരുടെ ഈ റോഡ് അക്വിസിഷൻ നടത്തുന്നതും അവരാണ്. അതുകൊണ്ട് ഇതിനിപ്പോൾ ആവശ്യമുള്ള തുക, റോഡ് അക്വിസിഷൻ ആവശ്യം 18 മീറ്ററാക്കി ഈ റോഡ് വികസിപ്പിക്കുമ്പോൾ ഇതിനാവശ്യമുള്ള തുക എന്ന് പറയുന്നത് ഇപ്പോൾ 10 കോടി രൂപ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ പല ഘട്ടങ്ങളിലായിട്ട് കെട്ടിവെച്ച പൈസയും പിന്നീട് ഇപ്പോൾ ബജറ്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള 4.60 കോടി രൂപയും കിഴിച്ച് ഇനി ആകെ ആവശ്യമുള്ളത് 18 കോടി രൂപയാണ്. ഈ 18 കോടി രൂപ അന്ന് മുതൽ 113 ആളുകൾക്ക് ഇപ്പോൾ പണം കൊടുക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 113 ആളുകൾക്ക് ഏതാണ്ട് വരുന്ന ഈ 18 കോടിയുടെ 12% വെച്ചിട്ട് ഓരോ വർഷവും സർക്കാർ ഇതിനുവേണ്ടി മാറ്റിവെക്കണം. അതായത് ഇനി ആവശ്യമുള്ള 18 കോടിയിൽ നിന്ന് ഇതിനോടൊപ്പം അഡീഷണലായിട്ട് 2 കോടി ഓരോ വർഷവും നമ്മൾ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കി കൊടുക്കുകയാണ് ഈ പലിശ ഇനത്തിൽ. അപ്പോൾ ഓരോ വർഷം കൂടുന്നതനുസരിച്ച് സർക്കാരിൻ്റെ ബാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മഴ പെയ്താൽ കൊമ്മേരി ഭാഗത്ത് റോഡ് തോടായി മാറും. ഇതോടെ വലിയ ദുരിതമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. ഇവിടെയുള്ള ജനങ്ങളെ കാര്യമായിട്ടുള്ള ആവശ്യം ഈ റോഡ് വരൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ പറഞ്ഞ ആൾ പറഞ്ഞ മാതിരി തന്നെ എനിക്കും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അനവധി വർഷം ഞാനിവിടെ 46 വർഷത്തോളമായി നമ്മൾ ഈ ഇവിടെ സ്ഥലം കിട്ടിയിട്ട് വന്നിട്ട് ഞാൻ അതിലും കൂടുതലായി എന്നാണ് പറയുന്നത് റോഡ് വരും എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് കോർപ്പറേഷനും കൂടിയിട്ട് നമുക്ക് റോഡ് പെട്ടെന്ന് എത്തിച്ച് നൽകുക, അത്രയും മാത്രമേ പറയാനുള്ളൂ. കാലം വന്നാൽ വീടുകളിലൊക്കെ വെള്ളം കയറുകയാണ്, നമ്മളിപ്പോഴും ഇല്ലാണ്, അപ്പോൾ മോട്ടറ് കഴിച്ച് പൊന്തിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ മഴ പെയ്യുമ്പോഴും രാത്രി ഉറക്കഴിഞ്ഞിരിക്കുക, എപ്പോഴാണ് വെള്ളം കയറുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റോഡ് വന്നാൽ തന്നെ അതൊക്കെ ഒരു മാറ്റം വരുള്ളൂ. കോഴിക്കോട് ബൈപ്പാസിനെയും മിനി ബൈപ്പാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൻ്റെ വികസനം സാധ്യമായാൽ അത് പ്രദേശത്തിൻ്റെ വികസന കുതിപ്പിന് കാരണമാകും. നിലവിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തായിട്ട് പോലും റോഡ് വികസനമില്ലാത്തതുകൊണ്ട് അവികസിതമായി കിടക്കുകയാണ് കൊമ്മേരി മേഖല. അധികൃതർ ഉടൻ ഇടപെട്ടേ മതിയാകൂ. ക്യാമറമാൻ ജിതിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.